തെക്കിന്റെ കാശി എന്നറിയപ്പെടുന്ന തെങ്കാശിയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ക്ഷേത്രമാണ് ഉലഗമൻ ക്ഷേത്രം അഥവാ കാശി വിശ്വനാഥർ ക്ഷേത്രം. പാണ്ഡ്യരാജാക്കന്മാർ പണിത പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. തിരുനെൽവേലിയിൽ നിന്ന് 55 കിലോമീറ്ററും കുറ്റാലത്തു നിന്നും 5 കിലോമീറ്ററും അകലെയാണ് ഇവിടം സ്ഥിതി ചെയ്യുന്നത്. തെങ്കാശി ബസ് സ്റ്റേഷനിൽ നിന്നും 1.5 കിലോമീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം തെങ്കാശിയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ക്ഷേത്ര ഗോപുരം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം കൂടിയാണിത്. കാശി വിശ്വനാഥർ ക്ഷേത്രം എന്ന പേരിലാണ് ഇത് കൂടുതൽ പ്രശസ്തമായിരിക്കുന്നത്. കാശിയിലെത്തി പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ് ഇവിടെ വരുന്നത് എന്നും ഒരു വിശ്വാസമുണ്ട്. മധുര മീനാക്ഷി ക്ഷേത്രം പോലെ, പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ അതിമനോഹരമായ ഒരു ഗോപുരമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. 3 മലകളുടെ സംഗമസ്ഥലമായ തെങ്കാശിയിൽ ക്ഷേത്രത്തിന്റെ രാജഗോപുരം നിർമ്മിച്ചത് 1990ലാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ ഗോപുരമാണിത്. 180 അടി പൊക്കമുള്ള ഗോപുരത്തിൽ അനേകം കൊത്തുപണികളും മൂർത്തികളും കാണാൻ കഴിയും. ഇതിൻ്റെ നിർമ്മാണത്തിൽ ഏറ്റവും ആകർഷകമായത് വശം കാറ്റിൻ്റെ അത്ഭുതകരമായ സഞ്ചാരമാണ്. ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പിടിച്ചു വലിക്കുകയും തിരികെ ഇറങ്ങുമ്പോൾ പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്ന കാറ്റിൻ്റെ മർദ്ദവ്യതിയാനം ശാസ്ത്രീയമായി കണ്ടെത്തേണ്ട ഒന്നു തന്നെയാണ്. ഗോപുരത്തിൽ തട്ടി താഴേക്ക് വരുന്ന കാറ്റിൻ്റെ മർദ്ദമാകാം ഇതിന് കാരണം. പാറയിൽ തീർത്ത മനോഹര ക്ഷേത്രത്തിൽ ഏറെ അകലെ നിന്നു തന്നെ കാണാവുന്ന കൂറ്റൻ ശിവലിംഗ പ്രതിഷ്ഠയാണ് പ്രധാന മൂർത്തി. ഒപ്പം ദുർഗാദേവിയും കാണാം. ദേവിക്കുമുണ്ട് ഒരു പ്രത്യേകത. സാധാരണയായി തെക്കോട്ട് ദർശനമുള്ള ദുർഗ ഇവിടെ പടിഞ്ഞാറോട്ടാണ് ദർശനം നൽകുന്നത്. തറനിരപ്പിലായിരുന്ന ക്ഷേത്രം ക്രമേണ വിപുലീകരിച്ച് ഇന്നു കാണുന്ന നിലയിലെത്തിയത് ചരിത്രം. കൂറ്റൻ തൂണുകളിലെ വീരഭദ്രൻ, താണ്ഡവമൂർത്തി, രതിമന്മഥന്മാർ എന്നിവരും വിഷ്ണുവും കാളിയും പാർവതിയും മുരുകനുമെല്ലാം ശ്രദ്ധേയങ്ങളാണ്. വലിപ്പമുള്ള ഗണപതി വിഗ്രഹവും ആകർഷണീയമാണ്. ഏകദേശം 700 വർഷത്തെ ചരിത്രം പറയുന്ന പാണ്ഡ്യ സാമ്രാജ്യം ക്ഷയോന്മുഖമായ കാലത്ത് ഒരു ചെറുരാജ്യത്തിൻ്റെ അധിപനായി മാറിയ പരാക്രമ പാണ്ഡ്യൻ്റെ കാലത്താണ് ക്ഷേത്രം നിർമ്മിച്ചത്. ദ്രാവിഡ ശില്പകലയുടെ ഏറ്റവും നല്ല ഒരു മാതൃകയായ ഈ പുരാതന ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള കഥ ഇങ്ങനെയാണ്. 16-ാം നൂറ്റാണ്ട് വരെ തെങ്കാശി മധുരയുടെ ഒരു ഭാഗമായിരുന്നു. 1428 കാലത്ത് ഇപ്പോഴത്തെ തെങ്കാശി ഉൾപ്പെടുന്ന മധുരയുടെ തെക്കൻ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന പാണ്ഡ്യരാജാവായ പരാക്കിരാമ പാണ്ഡ്യനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ശിവഭക്തനായിരുന്ന അദ്ദേഹം ഇടയ്ക്കിടെ കാശിയിലേക്ക് തീർത്ഥാടനം നടത്തിയിരുന്നു. തൻ്റെ നാട്ടിൽ ഒരു ശിവക്ഷേത്രം പണിയണമെന്ന ആഗ്രഹവുമായി അദ്ദേഹം ഒരിക്കൽ കൂടി കാശിയിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു. കാശിയിൽ നിന്നും ഒരു ശിവലിംഗം കൊണ്ടുവരാനായിരുന്നു ആ യാത്ര. എന്നാൽ ഒരു രാത്രി അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ഭഗവാൻ ശിവൻ പ്രത്യക്ഷപ്പെടുകയും ഇങ്ങനെ പറയുകയും ചെയ്തു അത്രേ. കാലത്ത് ഉറക്കമുണർന്നാൽ ഒരു ഉറുമ്പും കൂട്ടം വരിവരിയായി പോകുന്നത് കാണാം. നീ ആ ഉറുമ്പുകളെ പിന്തുടർന്ന് പോകണം. ആ ഉറുമ്പിൻ കൂട്ടം അവസാനിക്കുന്നിടത്ത് ഒരു ക്ഷേത്രം പണിയണം. സ്വപ്നത്തിൽ കണ്ടതുപോലെ രാജാവ് ഉറക്കമുണർന്നപ്പോൾ ഒരു ഉറുമ്പിൻ കൂട്ടത്തെ കാണുകയും അവയെ പിന്തുടർന്നു പോയി ആ നിര അവസാനിക്കുന്നിടത്ത് ഒരു ശിവക്ഷേത്രം പണിതു എന്നുമാണ് ഐതിഹ്യം. 10 ദിവസത്തെ മകം ഉത്സവമാണ് പ്രധാന വിശേഷം. വിവിധ തരത്തിലുള്ള വലിപ്പത്തിലുമുള്ള ലഡുവും മറ്റു മധുര പദാർത്ഥങ്ങളുമാണ് പ്രധാന പ്രസാദ വഴിപാടുകൾ. വൃക്ഷലതാദികളാൽ സമ്പന്നമാണ് ഈ ക്ഷേത്രപറമ്പ്. വിവിധ ഇനം പൂച്ചെടികളും മരങ്ങളും ഔഷധ സസ്യങ്ങളും ഈ പുണ്യഭൂമിയെ കൂടുതൽ ഭംഗിയാക്കുന്നു. കൂടാതെ ഒരുപാട് ഒരുപാട് പക്ഷികളും അണ്ണാറക്കണ്ണന്മാരും സന്തോഷത്തോടെ ഓടിച്ചാടി കളിക്കുന്നതും കാണാം. ക്ഷേത്രത്തിനു പിന്നിലായി ചെറിയൊരു ഗോശാലയുമുണ്ട്. ഗോപുരനടയിൽ ധാരാളം കുരുങ്ങുകളെയും കാണാം. ഇവിടുത്തെ വൃത്തിയാണ് മറ്റൊരു പ്രധാന ആകർഷണീയമായ പ്രത്യേകത. പുറത്തു നിറയെ മുല്ലപ്പൂവും ചെമ്പകവും വിൽക്കുന്ന സ്ത്രീകൾ, തൊഴുതു വിശ്രമിക്കുന്നവർ, തൊഴാൻ വന്നവർ, അങ്ങനെ ഒരുപാട് പേർ. തമിഴ് കാറ്റേറ്റുവാങ്ങാൻ വന്നവർ, അങ്ങനെ വൈകുന്നേരങ്ങളിൽ ഇവിടെ എത്തുന്നവർക്ക് മനസ്സിന് സമാധാനവും ഐശ്വര്യവും നൽകുകയാണ് ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും.